ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാപി രാമ രാമ ശ്രീരാമ രാമ രാമ ലോകാപി രാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമദാം രാമ രാമ കേൾക്ക നീയെങ്കിൽ മൽപൂജാ വിധാനത്തിനോർക്കിലവസാനമില്ലെന്നറിയുക നീ എങ്കിലും ചൊല്ലുവനൊട്ടു സംക്ഷേപിച്ചു നിങ്കലുള്ളൊരു വാത്സല്യം മുഴുക്കയാൽ തന്നുട തന്നുട ഗൃഹോക്തമാർഗേണ മന്നിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ ആചാര്യനോടു മന്ത്രം കേട്ടു സാദരം ആചാര്യപൂർവം ആരാധിക്കമാമെടോ കമലത്തിങ്കൽ ആകിലുമാം പുനരഗ്നി ഭഗവാങ്കലാകിലുമാമെടോ മുഖ്യപ്രതിമാദികളിലെന്നാകിലും അർക്കലാകിലും അപ്പിങ്കലാകിലും തണ്ടിങ്കലത്തിലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമമെത്രയും വേദോന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാതരാൽ മൃല്യേവനാധിവിധി വഴി കാലേ കുളിക്ക വേണം ദേഹശുദ്ധയെ മൂലമറിഞ്ഞു സന്ധ്യാവന്ദനാദിയാം നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണ ശുദ്ധ്യർത്ഥമായി ചെയ്യുക സങ്കൽപ്പമാദിയെ ആചാര്യനായതു താനെന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി സ്നാപനം ചെയ്യുക ശിലായാം പ്രതിമാസു ശോഭനാർത്ഥം ചെയ്യുക വേണം പ്രമാർജനം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കൂ മറിയുക നീ മുഖ്യപ്രതിമാദികളിലങ്കാര ഒക്കെ പ്രസാദമെന്നെങ്ങറിയുക നീ അഗ്നോ യജിക്ക ഹവിസ്സുകൊണ്ടാതരാലർക്കനെ സ്തണ്ടിലങ്കത്തിങ്കലാകിലോ മുമ്പിലെ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ ശ്രദ്ധയോടും കൂടവാരി എന്നാകിലും ഭക്തനായുള്ളവൻ തന്നാലതിപ്രിയം ഗന്ധപുഷ്പാക്ഷരഭക്ഷ്യപൂജ്യാദികളെന്തു പിന്നെ പറയേണമോ ഞാനെടോ വസ്ത്രാജിനകുശാദ്യങ്ങളാലാസനമുത്തമമായതു കൽപ്പിച്ചു കൊള്ളണം ദേവസ്യ സമ്മുഖേ ശാന്തനായി ചെന്നിരുന്ന വിർമുദാലിവിന്യാസം കഴിക്കണം ചെയ്ക തത്വജ്ഞാന്യാസവും കേശവാദ്യേന ചെയ്ക മമമൂർത്തി പഞ്ചരന്യാസവും പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നുടെ മുമ്പിൽ വാമേ കലശം വച്ചു ദക്ഷിണഭാഗേ കുസുമാദികളെല്ലാം അക്ഷമഭക്തൈവ സംഭരിച്ചിടണം അർഘ്യപാദ്യപദാർത്ഥമായും മധു പാർക്കാർത്ഥമോചനാർത്ഥമെന്നിങ്ങനെ പാത്രചതുഷ്ടയവും വെച്ചുകൊള്ളണം പേർത്തു മറ്റൊന്നും നിരൂപണം കൂടാതെ മൽക്കലാജീവജ്ഞാനാം തടിദുജ്ജലാം ഹൃക്കമലെ ദൃഢം ധ്യാനിച്ചുകൊള്ളണം പിന്നെ സ്വദേഹമഖിലം തയ വ്യാപ്തമെന്നുറക്കേണമിളക്കവും കൂടാതെ ആവാഹേയൻ പ്രതിമാധിഷ്യുതം നൽക്കലാം ദേവസ്വരൂപമായി ധ്യാനിക്ക കേവലം പാധ്യാവുമർഘ്യം തഥാ മധുവർഘ്യമധ്യാദൈവ പുനഃസ്നാനവസ്ത്രവിഭൂഷണൈ എത്രയും ഉണ്ടുള്ളതു ഉള്ളതു ഉപചാരമെന്നാൽ അതെത്രയും കൊള്ളാമെനിക്കെന്നതേയുള്ളു ആഗമോക്തപ്രകാരേണ നീരാജനറൈ ധൂപീതപൈർ നിവേദ്യർ ബഹുവിസ്തരൈ
ശ്രദ്ധയാ നിത്യമായി അർപ്പിച്ചുകൊള്ളുകിൽ ശ്രദ്ധയാ ഞാനും ഭുജിക്കുമറിക നീ ഹോമമഗസ്ത്യോക്തമാർഗകുണ്ഠാനലേ മൂലമന്ത്രം കൊണ്ടു ചെയ്യാമെന്ന നീയെ ഭക്ത്യാ പുരുഷ സൂക്തം കൊണ്ടാകുമാമെടോ ചിത്തധാരിങ്കൽ നിനയ്ക്ക കുമാരാനി ഔപാസനാഗൗ ചരുണാഹ വിഷാദ സോപാധിനാ ചൈക ഹോമം മഹാമദേ തപ്തജാംബൂനദപ്രഖ്യം മഹാപ്രഭം ദീപാഭരണ വിഭൂഷിതം കേവലം മാമേവ വഗ്നിമധ്യസ്ഥിതം ധ്യാനിക്ക ഹോമകാലേ ഹൃദി ഭക്ത്യാ ബുധോത്തമൻ പാരിഷദാനാം ബലിദാനവും ചെയ്തു ഹോമശേഷത്തെ സമാപായേൻ ഏ മന്ത്രവിൽ ഭക്ത്യാ ജപിച്ചു മാം ധ്യാനിച്ചു മൗനിയായി വക്ത്രവാസം നാഗവല്ലീതലാദിയും ദത്വാ മദഗ്രേ മഹാപ്രീതിപൂർവകം നൃത്തഗീതസ്തുതിപാഠാദിയും ചെയ്തു പാദാംബുജേ നമസ്കാരവും ചെയ്തുടൻ ചേതസീമാമുറപ്പിച്ചു വിനീതനായി മത്തമാകും പ്രസാദത്തെയും പുനരുത്തമാങ്കേ നിധായാനന്ദപൂർവകം രക്ഷമാം ഘോര സംസാരാദി മുഹോമുരുക്ത്യാ നമസ്കാരവും ചെയ്തനന്തരം ഉദ്വസിച്ചിടൻ പ്രത്യങ്മഹത്തിങ്കലദ്ധം ദിനമതു പൂജിക്ക മത്സഹേ ഭക്തി സംയുക്തനായുള്ള മർത്യന്മുദാ നിത്യമേവം ക്രിയായോഗമനുഷ്ഠിക്കിൽ ദേഹനാശേ മമ സാരൂപ്യവും വരു മൈഹിക സൗഖ്യങ്ങൾ എന്തു ചൊല്ലേണമോ ഇത്തം മയോക്തം ക്രിയയോഗമുത്തമം ഭക്ത്യാ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്കിലോ നിത്യപൂജാഫലമുണ്ടവനെന്നതും ഭക്തപ്രിയനരുൾ ചെയ്താനതു നേരം ശേഷാം സജാതനാം ലക്ഷ്മണൻ തന്നോട് അശേഷമിതരുൾ ചെയ്തരോരനന്തരം മായാമയനായ നാരായണൻ പരൻ മായാവലംബ്യ ദുഃഖം തുടങ്ങിനാൻ ഹാ ജനകാത്മജേ സീതേ മനോഹരേ ഹാ ജന്മമോഹിനീനാഥേ മമ പ്രിയേ ഏവാമാതിപ്രലാപം ചെയ്തു നിദ്രയും ദേവദേവന്നു വരാതെ ചമഞ്ഞിതു സൗമിത്രി തന്നുടവാക്യാമൃതം കൊണ്ടു സൗമുഖ്യമോടുമരുവും ചില നേരം ഹനുമൽ സുഗ്രീവ സംവാദം. ഇങ്ങനെ വാഴുന്ന കാലമൊരു ദിനം അങ്ങു കിഷ്കിണ്ടാപുരത്തിങ്കൽ വാഴുന്ന സുഗ്രീവനോടു പറഞ്ഞു പവന ജനഗ്രേ വണങ്ങി നിന്നേനേകാന്തമാം വണ്ണം കേൾക്ക കവീന്ദ്ര നിനക്കു ഹിതങ്ങളെല്ലാം വാക്കുകൾ ഞാൻ പറയുന്നവ സാദരം നിന്നുടെ കാര്യം വരുത്തി രഘുത്തമൻ മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ പിന്നെ നീയോ നിരൂപിപ്പിലേതുമെതെന്നുടെ മാനസേ തോന്നുന്നതിന്നപ്പോ ബാലിമഹാബലവാൻ കവിപുങ്കവൻ ത്രൈലോക്യ സമ്മതൻ ദേവരാജാത്മജൻ നിന്നുടെ മൂലം മരിച്ചു ബലാലവൻ മുന്നമേ കാര്യം വരുത്തിക്കൊടുത്തിതു രാജാഭിഷേകവും ചെയ്തു മഹാജന പൂജനായി താരയുമായിരുന്നീടു നീ എത്ര നാളുണ്ടിരിപ്പിങ്ങനെയെന്നതും ചിത്തത്തിലുണ്ടു തോന്നുന്നു ധരിക്ക നീ അദ്യവാശോവാ പരശോധവാതവ മൃത്യു ഭവിക്കുമതിനില്ല സംശയം കാണുക കുമാര നീ ജാനകിദേവി മരിച്ചിതോ കുത്രജിൽ മാനസതാപേന ജീവിച്ചിരിക്കയോ നിശ്ചയിച്ചേതുമറിഞ്ഞതുമില്ലല്ലോ കശ്ചിൽ പുരുഷൻ എന്നോടു സംപ്രീതനായി ജീവിച്ചിരിക്കുന്നതെന്നു ചൊല്ലിയിടുകിൽ കേവലമെത്രയും ഇഷ്ടനവൻ മമ എങ്ങാനുമുണ്ടിങ്ങിരിക്കുന്നതെന്നാകിൽ ഞാനിങ്ങു ബലാൽ കൊണ്ടുപോരുവൻ നിർണയം ജാനകിദേവിയെ കട്ടകള്ളൻ തന്നെ മാനസകോപേന നഷ്ടമാക്കിയിടുവൻ വംശവും കൂടെയൊടുക്കുന്നതുണ്ടൊരു സംശയമേതുമതിനില്ല നിർണയം
എന്നെയും കാണാഞ്ഞു ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാൻ ഇന്നിനി കാണുന്നുവല്ലവേ. ചന്ദ്രാനനെ നീ പിരിഞ്ഞതോ കാരണം ചന്ദ്രനോ ആദിത്യനെ പോലെയായിതു. ചന്ദ്രശീത ശീതാം അംശുക്കളാൽ അവളെ ചെന്നു മന്ദം മന്ദം തലോടിത്തലോടിത്തതാ വന്നു തടവി തടവിയിടുക എന്നെയും സാദരം.